എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഹനമുള്ളവർക്കെല്ലാം ഉപകാരപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്നത്തേത്. തീർച്ചയായിട്ടും വാഹനമുള്ള ആൾക്കാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. വാഹന സംബന്ധമായ എല്ലാ വിവരങ്ങളും പരിവാഹൻ എന്ന വെബ്സൈറ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യ മുഴുവനായിട്ടുള്ള വെബ്സൈറ്റാണ്. ഇന്ത്യയിൽ എവിടെയും ഈ വെബ്സൈറ്റിലൂടെ തന്നെയാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത്. നിയമലംഘനങ്ങളും ഇതിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ആ നിയമലംഘനങ്ങൾ പലർക്കും ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാഹനത്തിന് എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായാൽ പണി വീട്ടിൽ കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൊബൈലിലേക്ക് നിയമലംഘനം മെസ്സേജായി എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലരും കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മൊബൈൽ നമ്പറിലുള്ള മിസ്റ്റേക്ക് കൊണ്ടോ മെസ്സേജുകൾ വരാതിരിക്കുകയും പിഴ ഒടുക്കാതിരിക്കുന്നത് മൂലം അത് കേസായി കോടതിയിലെത്തുകയും ചെയ്ത് കോടതിയിൽ നിന്ന് സമൻസ് വരുമ്പോഴാണ് പലരും ഈ കാര്യം അറിയുന്നത് പോലും. അതുകൊണ്ട് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ പരിവാഹൻ ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മൊബൈൽ നമ്പറാണോ നിങ്ങളുടെ ആർ സി ബുക്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യുന്നതിനായിട്ട് പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് വെഹിക്കിൾ റിലേറ്റഡ് സർവീസിൽ പോയി നിങ്ങളുടെ വാഹന നമ്പർ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയും. അതിൻ്റെ അകത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് വാഹനത്തിൻ്റെ എൻജിൻ നമ്പരും ചേസ് നമ്പരും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു നിയമലംഘനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏകദേശം 75 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് പിഴ അടയ്ക്കാനുള്ള സമയവും സാവകാശവും ഉണ്ട്. അതിനുശേഷമാണ് ഇത് കോടതിയിലേക്ക് പോകുന്നത്. എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അന്നേരം പിഴ എടുക്കണമെന്നില്ല. പിന്നീട് നമ്മൾക്ക് ലീഗൽ അഡ്വൈസോ ഒക്കെ കിട്ടിയതിന് ശേഷം നമ്മൾക്ക് പിഴ ഒടുക്കിയാലും മതി. നിയമലംഘനം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് മെസ്സേജ് വരികയും ആ ലിങ്കിലൂടെ നമ്മൾക്ക് ഓൺലൈനായിട്ട് തന്നെ പിഴ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ATM കാർഡ് വെച്ചോ മാസ്റ്റർ കാർഡ് വെച്ചോ ഓൺലൈൻ ബാങ്കിങ് വഴിയോ നിങ്ങൾക്ക് അതിൽ കയറി പിഴ ഒടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ നിയമലംഘനങ്ങൾ ഓൺലൈനായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ വാഹനമല്ല അത് അല്ലെങ്കിൽ ഈ നിയമലംഘനം അത് നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTOയുമായിട്ട് അല്ലെങ്കിൽ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ബോധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ RTO ഓഫീസിലും നിങ്ങൾക്ക് ചെന്ന് പിഴ ഒടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയും നമ്മൾക്ക് ട്രാഫിക് നിയമലംഘനത്തിൻ്റെ പിഴകൾ ഒടുക്കാൻ സാധിക്കും. 14 ദിവസം മുതൽ 1 മാസം വരെ പിഴ ഒടുക്കുന്നതിനുള്ള സാവകാശം ലഭിക്കും. അതിനുശേഷം പിഴ ഒടുക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെർച്വൽ കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അവിടെ നിന്ന് നമ്മൾക്ക് ഓണർക്ക് നമ്മൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് ലഭിക്കുകയും ചെയ്യും. അതിനുശേഷം എവിടെ വെച്ചാണോ സംഭവം നടന്നത് ആ അവിടത്തലത്തുള്ള കോടതിയിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ ആ കോടതിയിലായിരിക്കും നടപടികൾ നടക്കുക. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനത്തിൻ്റെ RC ബുക്കും നിങ്ങളുടെ മൊബൈൽ നമ്പരുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. നിലവിലുള്ള മൊബൈൽ നമ്പരുമായിട്ട്, അതായത് വർക്ക് ചെയ്ത നമ്പരുമായിട്ട്. ചിലപ്പോൾ വണ്ടി കൈമാറ്റം ചെയ്തിരിക്കാം, പക്ഷേ RC ബുക്ക് കൈമാറ്റം ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ വില തന്നെ നിങ്ങൾ അതിന് കൊടുക്കേണ്ടതായിട്ട് വരും. എത്രയും വേഗം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ RCയുമായിട്ട് ബന്ധിപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഞാൻ സജീഷ് ലോറൻസ് സൈനിങ് ഓഫ്.